കിച്ചനിൽ വർക്ക് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രേസസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ചായ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഇല്ലല്ലേ, നമുക്ക് എല്ലാവർക്കും ചായ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ചായ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാലെടുത്തിട്ട് പാല് മോശമായി അല്ലെങ്കിൽ പാല് കേടായി നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ദ മിൽക്ക് ഹാസ് ടേൺ സവർ അല്ലെങ്കിൽ ദ മിൽക്ക് ഹാസ് സ്പോയിൽഡ് എന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു പാലക്കെടുത്ത് നമ്മൾ ചായ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കിയിട്ട് ചായ അരിക്കൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളോട് പറയണം ചായ അരിച്ചു തരൂ അല്ലെങ്കിൽ ചായ അരിക്കും നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയും, പ്ലീസ് സ്ട്രെയിൻ ദ ടീ എന്ന് പറയാം. ഇനിയിപ്പോൾ ഞാൻ ചായ അരിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ ലെറ്റ് മീ സ്ട്രെയിൻ ദ ടീ എന്ന് പറയാം. ഇനിയിപ്പോൾ ചായക്ക് അരിച്ചു, ചായ സൈഡിൽ വെച്ചു, പക്ഷേ ചായ കുടിക്കേണ്ട ആൾ വന്നിട്ടില്ല, അപ്പോൾ ചായ തണുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ തണുക്കുന്നു നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ദ ടീ ഈസ് ഗെറ്റിംഗ് കോൾഡ് എന്ന് പറയാം. ഇനി ഇപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ചപ്പാത്തി മാവ് കുഴക്കുന്നു നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പറയാം, ഐ എം നീഡിങ് ദി ഡോ എന്ന് പറയും. ഇനി ചപ്പാത്തി പരത്തുന്നതാണെങ്കിൽ ഐ എം റോളിങ് ചപ്പാത്തി എന്ന് പറയാം. നമ്മൾ ദോശയൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ, ചില സമയത്ത് ദോശ നമ്മൾ പാനിൽ വെച്ച് നമ്മൾ മറന്നു, അപ്പോൾ ദോശ കരിയാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഈ ദോശ കരിഞ്ഞു നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും, ദോസ ഈസ് ബേൺഡ് എന്ന് പറയാം, ദോസ ഈസ് ബേൺഡ്. അപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൻ്റെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. English House, English at your fingertips.